ക്രിസ്തു വർഷാരംഭത്തിന് മുമ്പുള്ള ഒരു സംഭവകഥയാണിത്. വിശ്വമോഹിനിയായ ഒരു മഹാറാണിയുടെ കഥ. എത്രയോ വിശ്വജേതാക്കളെ തന്റെ മാദക സൗന്ദര്യത്തിന്റെ മാസ്മരിക വലയത്തിൽ ആകർഷിച്ചെടുത്ത് അമ്മാനമാടിയ ഈ സർപ്പസുന്ദരിയുടെ കഥ മൂന്ന് മഹാസാഹിത്യകാരന്മാർ അവരുടെ ഭാവനാവിലാസത്തിനനുസരിച്ച് നെയ്തെടുത്തിട്ടുണ്ട്. ഷേക്സ്പിയറും ബർണാക്ഷയും റൈഡർ ഹെഗാർഡും. ഇതിലേറ്റവും ഹൃദ്യമായി എനിക്ക് തോന്നിയത് പ്രശസ്ത ആംഗ്ലേയ സാഹിത്യകാരൻ റൈഡർ ഹെഗാർഡ് 1889 എഴുതിയ ഈ നോവലാണ്. ഈ വിശ്വസാഹിത്യകൃതി ഞാൻ മലയാള കഥാപ്രസംഗത്തിന് വിഷയമാക്കുന്നു. ക്ലിയോപാട്ര. അന്നൊരു സന്ധ്യാനേരത്ത് ഈജിപ്തിലെ അബുദ്ധസ് ക്ഷേത്രത്തിനുള്ളിൽ ഒരു രഹസ്യ യോഗം നടക്കുന്നു. ഒരാൾ സംസാരിക്കാൻ എഴുന്നേറ്റു. ഈജിപ്തിൻ്റെ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ സന്നദ്ധരായി ദേശാഭിമാന പ്രചോദിതരായി ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന നിങ്ങളോട് ഒരു സന്തോഷ വാർത്ത പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈജിപ്തിലെ പരമ്പരാഗത രാജവംശത്തിൻ്റെ അവകാശിയും മുഖ്യ പുരോഹിതൻ്റെ പുത്രനുമായ ഹർമാച്ചുസ് രാജകുമാരൻ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ ദേശീയ രഹസ്യ സംഘടനയുടെ നേതൃത്വം നാം ഇതാ ഹർമാച്ചുസിനെ ഏൽപ്പിക്കുന്നു. മാത്രമല്ല, ഈജിപ്തിലെ പരമ്പരാഗത രാജകിരീടം കുമാരൻ്റെ ശിരസിലണിയാൻ പ്രധാന പുരോഹിതനെ നാം വിനയപൂർവ്വം ക്ഷണിക്കുന്നു. പ്രധാന പുരോഹിതൻ രംഗത്തെത്തി. സർപ്പമുദ്രയുള്ള രാജകിരീടം കുമാരൻ്റെ ശിരസിലണിഞ്ഞു. അധികാരദണ്ഡും വിശുദ്ധ മേലങ്കിയും അണിയിച്ചു. ഹർമാച്ചുസ് രാജകുമാരൻ! പ്രിയപ്പെട്ട രാജകുമാര ഹർമാച്ചുസ്, ഇന്നു മുതൽ അങ്ങാണ് ഞങ്ങളുടെ ശക്തി, ഞങ്ങളുടെ ധൈര്യം, ഞങ്ങളുടെ അഭിമാനം. ഈ നാടിൻ്റെ വിമോചനത്തിൻ്റെ പടവാൾ ഇന്നു മുതൽ അങ്ങയുടെ കയ്യിലാണ്. അങ്ങൊരു വാക്ക് പറഞ്ഞാൽ മതി, നമ്മുടെ രഹസ്യ വിമോചന പ്രസ്ഥാനത്തിൻ്റെ 10,000 യുവാക്കൾ അങ്ങയ്ക്ക് വേണ്ടി ആയുധമണിയാൻ സന്നദ്ധരായി നിൽക്കുന്നു. പ്രിയപ്പെട്ട ഹർമാച്ചുസ്, പോകൂ. നമ്മളെ അടിച്ചമർത്തി ഭരിക്കുന്ന ആ റോമാക്കാരി ചക്രവർത്തിനി ക്ലിയോപാട്രയെ അങ്ങ് വധിക്കണം. ഈ സമയത്ത് നമ്മുടെ വിമോചന പ്രസ്ഥാനത്തിൻ്റെ സന്നദ്ധ ഭടന്മാർ കോട്ടയും കൊട്ടാരവും പിടിച്ചെടുത്ത് അങ്ങയെ ഏൽപ്പിക്കും. അങ്ങ് ഈജിപ്തിൻ്റെ ചക്രവർത്തിയാകും. പോകൂ, പോയി ദൗത്യമേറ്റെടുക്കൂ. ഹർമാച്ചുസ് സിംഹാസനത്തിൽ നിന്നും എഴുന്നേറ്റു. പ്രിയപ്പെട്ടവരെ, ജന്മനാടിൻ്റെ മോചനത്തിനു വേണ്ടി നിങ്ങളേൽപ്പിച്ച പവിത്രമായ ഈ ദൗത്യം ഞാൻ ഏറ്റെടുക്കുന്നു. പിരമിഡുകളിൽ ഉറങ്ങിക്കിടക്കുന്ന പഴയകാല ഫിറോമാരെ, ഈജിപ്തിൻ്റെ വിശുദ്ധ ദേവതമാരെ, ഞാനിതാ സത്യം ചെയ്യുന്നു, നാടിൻ്റെ മോചനത്തിനു വേണ്ടി മരണം വരെ ഞാൻ പോരാടും. ഞാൻ ഒരിക്കലും റോമാക്കാരോട് സഖ്യം ചെയ്യില്ല. സത്യം, സത്യം, സത്യം. ഹർമാച്ചുസ് പ്രധാന പുരോഹിതനായ പിതാവിൻ്റെ കാതൊട്ട് വന്നിച്ചു, അനുഗ്രഹം വാങ്ങി. അച്ഛാ, ഞാൻ എന്തു വേണമെന്ന് പറയൂ. മോനെ, ഈ കത്ത് മെമ്പിസ് പട്ടണത്തിലുള്ള റാദേവൻ്റെ ക്ഷേത്രത്തിലെ പുരോഹിതൻ്റെ കയ്യിൽ കൊടുക്കണം. വേണ്ടതൊക്കെ അദ്ദേഹം പറയും. ഹർമാച്ചുസ് മെമ്പിസ് പട്ടണത്തിൽ റാദേവൻ്റെ ക്ഷേത്രത്തിലെത്തി. കത്ത് കൊടുത്തു. കത്ത് വായിച്ചു കഴിഞ്ഞപ്പോൾ പുരോഹിതൻ്റെ ഭാവം മാറി. ഹർമാച്ചുസ്, നിനക്ക് എന്നെ മനസ്സിലായോ? ഞാനാണ് സെപ്പ, നിന്റെ അമ്മാവൻ. സെപ്പ എന്റെ സ്വന്തം സഹോദരിയുടെ മകനാണ് നീ. വാ, അകത്തു വാ. അച്ഛൻ എഴുതിയിരിക്കുന്ന കണ്ടോ? എല്ലാം പഠിപ്പിക്കണമെന്ന്. ഹർമാച്ചുസ്, പാരമ്പര്യപ്രകാരം നീ ഈജിപ്തിന്റെ അവകാശിയാണ്. പക്ഷേ പൗരോഹിത്യാവകാശമുള്ളത് കൊണ്ട് പിരമിഡുകളുടെ രഹസ്യം കൂടി നീ പഠിച്ചിരിക്കണം. ഹർമാച്ചുസ്, തുടങ്ങിക്കോളൂ, ഇന്ന് തന്നെ തുടങ്ങിക്കോളൂ. നക്ഷത്രങ്ങൾ, ഭൂമിയുടെ ചലനം, ദൈവസങ്കല്പം, മാന്ത്രിക വിദ്യ, സ്വപ്നശാസ്ത്രം, പിരമിഡുകളുടെ രഹസ്യം, രാജ്യതന്ത്രം, ചരിത്രം എല്ലാം പഠിച്ചോളൂ. പഠനം, പഠനം, നിരന്തര പഠനം. ഒരു ദിവസം ഹർമാച്ചുസ് തൻ്റെ മുറിയിൽ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മാവും കയറി വന്നു. ഹർമാച്ചുസ്, എന്താ ആലോചിക്കുന്നത്? അമ്മാവാ, എനിക്ക് അവകാശപ്പെട്ട ഈജിപ്തിൻ്റെ സിംഹാസനം എങ്ങനെ റാണി ക്ലിയോപാട്രയ്ക്ക് കിട്ടി? മോനെ, വർഷങ്ങൾക്ക് മുമ്പ് റോമാക്കാരൻ ടോളമി ഈജിപ്റ്റ് ആക്രമിച്ച് കീഴടക്കി. ടോളമി മരിച്ചപ്പോൾ ക്ലിയോപാട്രയുടെ സഹോദരൻ രാജാവായി. അപ്പോഴതാ വിശ്വൈകവീരനായ മഹാനായ ജൂലിയസ് സീസർ ഈജിപ്റ്റ് ആക്രമിച്ചു. അലക്സാണ്ട്രിയായി വന്നപ്പോൾ സിറിയൻ പട്ടിൽ പൊതിഞ്ഞ ഒരു അമൂല്യ സമ്മാനം അദ്ദേഹത്തിന് കിട്ടി. സമ്മാനം കണ്ടപ്പോൾ സീസർ അത്ഭുതപ്പെട്ടു പോയി. ഒരു സ്വർഗീയ സുന്ദര ധാമം, ലോകം ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരിയായ ഒരു സ്ത്രീരൂപം.
അനശ്വര പടയോട്ടങ്ങൾ നടത്തി വിശ്വജേതാവായ സീസർ ആ സൗന്ദര്യ ധാമത്തിന്റെ മടിത്തട്ടിൽ മയങ്ങി വീണു. അമ്മാവ, ദുർബലയായ ഒരു പെണ്ണിന്റെ സൗന്ദര്യം കണ്ട് എല്ലാം മറന്ന സീസർ എങ്ങനെ ഒരു മഹാനാകും? മോനെ, അരുത്, അങ്ങനെ പറയരുത്. ദൗർബല്യമുണ്ടെങ്കിലും ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ശക്തിയാണ് സ്ത്രീ. അതിരിക്കട്ടെ അമ്മാവ, പിന്നെന്ത് സംഭവിച്ചു എന്ന് പറയൂ. എന്ത് പറയാനാ മോനെ, ക്ലിയോപാട്രയ്ക്ക് സീസറുടെ ഒരു കുട്ടിയെ കിട്ടി, സഹോദരന് രാജ്യവും തിരിച്ചു കിട്ടി. ഈ ക്ലിയോപാട്ര പിന്നെ വിവാഹം കഴിച്ചില്ലേ? കഴിച്ചു. പക്ഷേ ഒരു ദിവസം ഭർത്താവും സഹോദരനും നാട് നീങ്ങി. വിഷം കൊടുത്തു കൊന്നൊക്കെ ആ ആളുകൾ പറയുന്നത്. അന്നു മുതൽ മോനെ ക്ലിയോപാട്ര മഹാറാണിയായി. അമ്മാവ, ഈ റാണിയെ ഒന്ന് കാണാൻ പറ്റുമോ? കാണാം, ഇന്ന് തന്നെ കാണാം. ജന്മദിനാഘോഷം പ്രമാണിച്ച് ഇന്ന് വൈകിട്ട് മഹാറാണിയുടെ എഴുന്നള്ളത്തുണ്ട്. ഹർമാച്ചൂസ്, നമുക്കും പോയിക്കളയാവോ? ഒരുങ്ങിക്കോ, ഒരുങ്ങിക്കോ. രണ്ടുപേരും അലക്സാണ്ട്രിയയിലെത്തി. തെരുവീഥിയിലൊക്കെ ആളുകൾ തിങ്ങി നിറഞ്ഞു കഴിഞ്ഞു. ആ രാജകീയ ഘോഷയാത്ര കാണാൻ ജനങ്ങൾ തള്ളിക്കയറുന്നു. അതാ ഒരു സംഘം റോമൻ പട്ടാളക്കാർ മാർച്ച് ചെയ്തു വരുന്നു. അവർക്ക് പിന്നിൽ അശ്വഭടന്മാർ, അവരുടെ പിന്നിൽ ഗായക സംഘം. ജയ ജയ തമ്പുരാട്ടി ക്ലിയോപാട്ര, ജന്മഭൂമി ഈജിപ്തിൻ തമ്പുരാട്ടി, ജന്മഭൂമി ഈജിപ്തിൻ തമ്പുരാട്ടി. അഴകോലും തമ്പുരാട്ടി അണയും നീതാ, അഴകോലും തമ്പുരാട്ടി അണയും നീതാ, അസുലഭ ദർശന സൗഭാഗ്യമിതാ. ജയ ജയ തമ്പുരാട്ടി ക്ലിയോപാട്ര, ജന്മഭൂമി ഈജിപ്തിൻ തമ്പുരാട്ടി, ജന്മഭൂമി ഈജിപ്തിൻ തമ്പുരാട്ടി. റാണിയെ കാണാൻ ആളുകൾ തള്ളിക്കയറുന്നു. രാജകീയ മല്ലന്മാർ അവരെയൊക്കെ നിയന്ത്രിക്കുന്നു. ഇതിനിടയ്ക്ക് തോളത്തൊരു കൈക്കുഞ്ഞുമായി ഒരു സാധു സ്ത്രീ റാണിയെ കാണാൻ മുന്നോട്ട് വന്നു. ഒരു രാജകിങ്കരൻ ആ സാധു സ്ത്രീയെ പിടിച്ചൊരൊറ്റ തള്ളുകൊടുത്തു. അവൾ നിലംപതിച്ചു. അവളുടെ കയ്യിലിടുന്ന കുഞ്ഞു ദൂരെ തെറിച്ചു വീണു. ഇത് കണ്ടു നിന്ന ഹാർമാച്ചുസ് ചാടിച്ചെന്ന പട്ടാളക്കാരന്റെ നെഞ്ചത്തൊരു ഇടി കൊടുത്തു. അവൻ നിലംപതിച്ചു. പെട്ടെന്ന് അവൻ ചാടി എഴുന്നേറ്റു. രണ്ടുപേരും ഉഗ്രമായ പോരാട്ടം. പക്ഷേ ഹാർമാച്ചുസ് ആ കരുത്തൻ രാജഭടനെ ഇടിച്ച് പൊക്കിയെടുത്തൊരു ഏറും കൊടുത്തു. റോമൻ പട്ടാളക്കാർ പാഞ്ഞു വന്ന് ഹാർമാച്ചുസിനെ പിടികൂടി. പക്ഷെ അപ്പോഴേക്കും മഹാറാണിയുടെ തേരത അടുത്തെത്തിക്കഴിഞ്ഞു. അതാ സ്വർണത്തേരിൽ സുന്ദരിയായ റാണി ഇരിക്കുന്നു. സ്വർണരഥത്തിലിരുന്നരുളുന്നു സ്വപ്നാടകയാം റാണി, അർത്ഥനിമീലിത നേത്രം ഗാത്രം സ്വപ്നമധുരാലസ്യം, സ്വപ്നമധുരാലസ്യം. സർപ്പമുദ്രിത രാജകിരീടം സ്വർണവർണ്ണകളേബരം, മുത്തുപതിച്ചൊരു പട്ടുടയാടയിൽ മഞ്ജുളഗാത്രം സുസ്ഫുടം. സ്വർണരഥത്തിലിരുന്നരുളുന്നു സ്വപ്നാടകയാം റാണി. ഒരു റോമൻ സേനാധിപൻ ഹാർമാച്ചുസിനെ പിടിച്ച് റാണിയുടെ തേരിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. പൊന്നുതമ്പുരാട്ടി, ഇയാൾ നമ്മുടെ ഒരു പട്ടാളക്കാരനെ അടിച്ചു വീഴ്ത്തി. റാണി ഹാർമാച്ചുസിനെ അടിമുടിയൊന്ന് നോക്കി. ബലിഷ്ട സുന്ദര രൂപം കത്തിജ്വലിച്ചു നിൽക്കും യൗവനം, രോമാവൃതമം വിരിഞ്ഞ മാറും ധീരനു ചേരും മുഖഭാവം, ആരെയുമടരിനു വെല്ലുവിളിക്കും അരോഗ സുന്ദര ഗാത്രം, പോരിനിടയിൽ പറ്റിയ ചോര കറകൾ പുരണ്ടൊരു ഗാത്രം, അരോഗ സുന്ദര ദൃഢഗാത്രം, അരോഗ സുന്ദര ദൃഢഗാത്രം, അരോഗ സുന്ദര ദൃഢഗാത്രം. ഹേ ധിക്കാരി, ആരാണ് നീ? ഈ രാജകീയ ഘോഷയാത്രയിൽ ആവഹത്തിന് വന്ന നീ ആര്? പൊന്നുതമ്പുരാട്ടി, അടിയൻ ധിക്കാരം കാട്ടിയതല്ല. ഈ പട്ടാളക്കാരൻ ഒരു കാര്യവുമില്ലാതെ ആ സാധു സ്ത്രീയെയും പിഞ്ചു കുഞ്ഞിനെയും തല്ലി താഴെയിട്ടു. ഇത് കണ്ടപ്പോൾ അടിയന് സഹിച്ചില്ല. ആരവിടെ? ആ പട്ടാളക്കാരനെ പിടിച്ചുകെട്ടി അവന്റെ വലത് കൈ വെട്ടിക്കളയൂ. മഹാറാണി വീണ്ടും ഹാർമാച്ചുസിനെ ഒന്ന് നോക്കി. ഹേ ധിക്കാരി, ആരാണ് നീ? എന്താ നിന്റെ പേര്?
പൊന്നതമ്പുരാട്ടി അടിയന്റെ പേര് ഹാർമാച്ചുസ്. രാശികൾ നോക്കി ഫലം പ്രവചിക്കുന്ന പ്രാശനികൻ ഞാൻ, പരദേശിയാണു ഞാൻ. മാന്ത്രിക ശക്തിയാൽ അത്ഭുത വിദ്യയാൽ കാലം കഴിക്കും മഹേന്ദ്ര ജാലക്കാരൻ. രാശികൾ നോക്കി ഫലം പ്രവചിക്കുന്ന പ്രാശനികൻ ഞാൻ, പരദേശിയാണു ഞാൻ. മഹാറാണിയുടെ ചുണ്ടിൽ ഒരു മന്ദഹാസം വിരിഞ്ഞു. ആ രാജകീയ ഘോഷയാത്ര വീണ്ടും കടന്നു പോകുന്നു. ജയ ജയ തമ്പുരാട്ടി ക്ലിയോപാട്ര, ജന്മഭൂമി ഈജിപ്റ്റിൻ തമ്പുരാട്ടി, ജന്മഭൂമി ഈജിപ്റ്റിൻ തമ്പുരാട്ടി, ജന്മഭൂമി ഈജിപ്റ്റിൻ തമ്പുരാട്ടി. അന്നു രാത്രി ഹാർമാച്ചസും അമ്മാവനും അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കറുത്ത് മൂടുപടമണിഞ്ഞ ഒരു സ്ത്രീ ആ മുറിയിലേക്ക് കയറി വന്നു. അകത്ത് കടന്ന് വാതിലടച്ചിട്ട് അവൾ ആ മൂടുപടം മെല്ലെ ഒന്ന് മാറ്റി. ഏ മോളെ, നീയായിരുന്നു ഹാർമാച്ചൂസ്? ഇവളെ അറിയുമോ? എന്റെ മകൾ കാർമിയൻ. മോളെ, ഇത് ഹാർമാച്ചൂസ്, നിന്റെ അപ്പച്ചിയമ്മയുടെ മകൻ, ഈജിപ്റ്റിന്റെ കിരീടാവകാശി. ഹാർമാച്ചൂസ്, ഇവളും നമ്മുടെ വിമോചന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകയാണ്. അമ്മാവ, അന്ന് ആ ആഘോഷവേളയിൽ റാണിയുടെ ചാരത്ത് നിന്നത് ഇവളല്ലേ? അതെ അതെ, ഇവൾ തന്നെ. ഹാർമാച്ചൂസ്, നമ്മുടെ രഹസ്യ സംഘടനയുടെ തീരുമാനപ്രകാരം മഹാറാണിയുടെ തോഴിയായി ഇവൾ കൊട്ടാരത്തിൽ കഴിയുകയാണ്. അവിടുത്തെ രഹസ്യങ്ങൾ അപ്പോൾ നമ്മളെ അറിയിക്കുക, അതാണ് ഇവളുടെ ദൗത്യം. മോളെ, ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ? ഇല്ലച്ച. ഹാർമാച്ചൂസ്, നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ ഇതാ വരുന്നു. അമ്മാവും പോയി. ഹാർമാച്ചൂസ് ആ സുന്ദരി പെണ്ണിനെ അത്ഭുതത്തോടെ നോക്കിയിരിക്കുന്നു. അതിചാരു തയ്യാർന്നോരി മുഖം നോക്കി നിന്നാലാരും കരുതുകില്ല അവളേൽക്കും വിചിത്ര ദൗത്യം. അതികൂട രഹസ്യങ്ങൾ മനസ്സിലൊളിപ്പിക്കുന്ന അതിസുന്ദരിയാം തോഴി വിരുന്നുകാരി, വിരുന്നുകാരി. പ്രിയപ്പെട്ട രാജകുമാര, അങ്ങേ ഒരു നോക്ക് കാണാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അങ്ങ് ഈജിപ്റ്റിൻ്റെ സിംഹാസനത്തിലെത്തുന്ന സുന്ദര മുഹൂർത്തം മാത്രമാണ് എൻ്റെ സ്വപ്നം. അങ്ങയ്ക്ക് വേണ്ടിയാണ് ആ മഹാറാണിയുടെ കൊട്ടാരത്തിൽ ഞാനൊരു പരിചാരികയായി കഴിയുന്നത്. അങ്ങ് കൊട്ടാരത്തിലേക്ക് വരണം. കാർമിയൻ, ഞാൻ എങ്ങനെ കൊട്ടാരത്തിനുള്ളിൽ വരും? അങ്ങയ്ക്ക് വേണ്ടി അതൊക്കെ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, വിശ്വസുന്ദരിയായ റാണി ക്ലിയോപാട്ര അങ്ങേ ശ്രദ്ധിച്ചിരിക്കുകയാണ്. അല്ല, റാണിയെ മാത്രം എന്തിനു കുറ്റം പറയണം? കൊട്ടാരത്തിലെ സുന്ദരിമാരെല്ലാം അന്ന് ആ ആഘോഷവേളയിൽ അങ്ങേ കണ്ടു കൊതിച്ചിരിക്കുകയാണ്. ഇത് പറഞ്ഞിട്ടവൾ അർത്ഥം വെച്ച് ഹാർമാച്ചൂസിനെ ഒന്ന് നോക്കി. കാർമിയൻ, നീ എന്താ പറഞ്ഞത്? രാജകുമാര, സാഗരതീരത്തെ പൂന്തോട്ടത്തിലുള്ള മനോഹരമായ കൊട്ടാരത്തിലാണ് റാണി താമസിക്കുന്നത്. ഒരു ജാലവിദ്യക്കാരൻ്റെ വേഷത്തിൽ അങ്ങ് നാളെ കൊട്ടാരവാതക്കിലെത്തണം. ഞാൻ വന്ന് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാം. ഇപ്പം ഞാൻ പോട്ടെ, റാണി അന്വേഷിക്കും. അവൾ അടുത്തു വന്നു. ഹാർമാച്ചൂസിൻ്റെ കൈത്തലത്തിൽ ചുംബിക്കുന്നു. സ്വന്തം ആത്മാവിൽ അവൾ കുറിച്ചിട്ടിരിക്കുന്ന പ്രേമാഭിലാഷങ്ങളെല്ലാം അവൾ ആ ചുംബനത്തിൽ ഒതുക്കി. അരുണോജ്വലനാമാത്മപ്രിയനോട് തിരുമുഖ പത്മം കണ്ടു, അന്നൊരനശ്വര രോമാഞ്ചവുമായി കന്യകയാൾ നടക്കൊണ്ടു, കന്യകയാൾ നടക്കൊണ്ടു. കാർമിയൻ പോയി കഴിഞ്ഞപ്പോ അമ്മാവും വന്നു. മോനെ, ഹാർമാച്ചൂസ്, കാർമിയൻ പോയോ? ഹാർമാച്ചൂസ് എന്റെ മകളാണെങ്കിലും അവൾ ഒരു സ്വപ്നാടനക്കാരിയാണ് കേട്ടോ. അവൾ നിന്നെ മോഹിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. അമ്മാവ, എന്റെ മനസ്സിൽ ഒരു സ്വപ്നം മാത്രമേ ഉള്ളൂ, ഈജിപ്തിന്റെ മോചനം. മറ്റൊന്നും ഇപ്പൊ എനിക്ക് പ്രശ്നമല്ല. മോനെ, സ്ത്രീ ചഞ്ചല ചിത്തയാണ്. സ്നേഹമുള്ളടുത്ത് മാത്രമേ സ്ത്രീക്ക് വിശ്വാസമുള്ളൂ. സ്നേഹം നശിച്ചാൽ പിന്നെ സ്ത്രീ വഞ്ചകിയാണ്, ഉഗ്രരൂപിണിയാണ്. ഹാർമാച്ചൂസ്, ഈ പെണ്ണിൻ്റെ കയ്യിലാണ് ഇപ്പൊ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഭാവി. എൻ്റെ മകളാണെങ്കിലും ഹാർമാച്ചൂസ്, അവളെ നീ സൂക്ഷിക്കണം. ഒരു ജാലവിദ്യക്കാരൻ്റെ വേഷത്തിൽ പിറ്റേ ദിവസം ഹാർമാച്ചൂസ് കൊട്ടാരത്തിലെത്തി. കാർമിയം വന്നു ഹാർമാച്ചൂസിനെ കൂട്ടിക്കൊണ്ടുപോയി.
മഹാറാണി, അന്ന് ആഘോഷവേളയിൽ ആവഹത്തിന് വന്ന ആ ജാലവിദ്യക്കാരൻ ഹാർമാച്ചസ് മുഖം കാണിക്കാൻ വന്നിരിക്കുന്നു. ഓഹോ, എവിടെ എവിടെ, വിളിക്കൂ. ഹേ ജാലവിദ്യക്കാരാ, എന്നെ രസിപ്പിക്കാൻ എന്തെങ്കിലും ഒരു വിദ്യ കാണിക്കാമോ? ഹാർമാച്ചസ് കയ്യിലിടുന്ന മാന്ത്രികവടി അന്തരീക്ഷത്തിലൊന്ന് വീശി. മാന്ത്രികവടി ഒരു പാമ്പായി മാറിയിരിക്കുന്നു. ഹാർമാച്ചസ് ആ പാമ്പിനെ താഴെയിട്ടു. പാമ്പ് പല കഷണങ്ങളായി മുറിഞ്ഞു. ഓരോ കഷണവും ഓരോ പാമ്പൻ കുഞ്ഞാകുന്നു. മുറി നിറയെ പാമ്പുകൾ. മുറി നിറയെ പത്തി വിരിച്ചു പണികൾ നിന്നാടിയിടുന്നു. മുറി നിറയെ പത്തി വിരിച്ചു പണികൾ നിന്നാടിയിടുന്നു. ചീറ്റുന്നു തമ്മിൽ ചുറ്റി പിണയുന്നു വിളഞ്ഞാടുന്നു. ചീറ്റുന്നു തമ്മിൽ ചുറ്റി പിണയുന്നു വിളഞ്ഞാടുന്നു. ക്ഷണനേരം കൊണ്ടാ മുറിയിൽ ഒരു കോടി സർപ്പഗണങ്ങൾ. ക്ഷണനേരം കൊണ്ടാ മുറിയിൽ ഒരു കോടി സർപ്പഗണങ്ങൾ. ഒരു മാത്രയിൽ ഉയർകൊള്ളുന്നു ഒരു സർപ്പസാഗരം അവിടെ. ഒരു മാത്രയിൽ ഉയർകൊള്ളുന്നു ഒരു സർപ്പസാഗരം അവിടെ. ഒരു സർപ്പസാഗരം അവിടെ. ഒരു സർപ്പസാഗരം അവിടെ. മഹാറാണിയുടെ സിംഹാസനത്തിലും സുന്ദര പര്യങ്കത്തിലും എല്ലാം പാമ്പുകൾ എഴിഞ്ഞു കയറുന്നു. ഹാർമാച്ചസ്, നിർത്തൂ, 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 നിർത്തൂ. ഹാർമാച്ചസ് അന്തരീക്ഷത്തിലൊന്ന് കൈവീശി. സർപ്പങ്ങളൊക്കെ അപ്രത്യക്ഷമായി. ഹാർമാച്ചസ്, നിങ്ങളെ ഇന്നു മുതൽ കൊട്ടാരം ജ്യോത്സ്യനായി നിയമിച്ചിരിക്കുന്നു. ഹാർമാച്ചസ് റാണിയുടെ കൊട്ടാരത്തിൽ താമസിക്കുന്നു. എന്നും അന്തപുരത്ത് ചെല്ലും. റാണിയെ നക്ഷത്രഫലം വായിച്ചു കേൾപ്പിക്കും. ജാലവിദ്യ കാട്ടി രസിപ്പിക്കും. തിരിച്ചു പോരും. ഒരു ദിവസം ഹാർമാച്ചസ് തൻ്റെ മുറിയിലിരിക്കുമ്പോൾ കാർമ്മ്യം വന്നു. രാജകുമാര, ഇന്നത്തെ രാത്രി കൊട്ടാരത്തിൽ മഹാറാണി ഒരു രാജകീയ വിരുന്നൊരുക്കുന്നുണ്ട്. അങ്ങേ പ്രത്യേകം ക്ഷണിക്കാൻ എന്നെ പറഞ്ഞുവിട്ടിരിക്കുകയാണ്. അങ്ങ് വളരെ സൂക്ഷിക്കണം. ഒരു പക്ഷേ വിരുന്നുമേളയ്ക്കിടയിൽ അങ്ങേ പ്രലോഭിപ്പിക്കാൻ റാണി എന്തെങ്കിലും സൂത്രങ്ങൾ ഒരുക്കും. ഈയിടെയായിട്ട് റാണിക്ക് അങ്ങയോട് വല്ലാത്ത പ്രേമം. അങ്ങതിൽ വീണുപോകരുത്. കാർമ്മികൻ പോയി. വൈകുന്നേരം ഹാർമാച്ചസ് വിരുന്നിനെത്തി. ധാരാളം അതിഥികൾ. എല്ലാവരും വീഞ്ഞു കുടിക്കുന്നു, നൃത്തം ചെയ്യുന്നു, പാട്ടുപാടുന്നു. ഹാർമാച്ചസ് അല്പം അകലെ മാറിയിരുന്നു. റാണി ക്ലിയോപാട്രയുടെ കണ്ണുകൾ ആരെയോ തിരയുന്നു. അകലെ മാറി അലസനായിരിക്കുന്ന ഹാർമാച്ചസിനെ റാണി കണ്ടുകഴിഞ്ഞു. ഹാർമാച്ചസ്, താങ്കൾ എന്താണ് അകലെ മാറിയിരിക്കുന്നത്? എല്ലാവരും പാട്ടുപാടുന്നു, ഉല്ലസിക്കുന്നു, താങ്കൾ മാത്രം ഒഴിഞ്ഞു മാറിയിരിക്കുന്നു. നോക്കൂ ഹാർമാച്ചസ്, ഞങ്ങൾ സ്ത്രീകളൊക്കെ എത്ര വിലാസവതികളായി അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ഞങ്ങളെയൊന്നും നോക്കാൻ പോലും നിങ്ങൾ താല്പര്യം കാണിക്കുന്നില്ലല്ലോ. ഹാർമാച്ചസ്, മലരമ്പൻ വന്നില്ലെങ്കിൽ പാടിയിൽ എന്തിനു മധുമാസം? മധുവൻ തേന്നുകരില്ലെങ്കിൽ മധുവെന്തിനു മലരുകളിൽ? മലരമ്പൻ വന്നില്ലെങ്കിൽ പാടിയിൽ എന്തിനു മധുമാസം? ഹാർമാച്ചസ്, എന്താ നിങ്ങൾക്ക് രസം തോന്നുന്നില്ലേ? നിങ്ങളുടെ ഈ അലക്ഷ്യത എന്നെ അസഹ്യപ്പെടുത്തുന്നു. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഹാർമാച്ചസ്, നിങ്ങൾ അത്ര വലിയ സ്ത്രീജിതനാവാൻ ഞാൻ സമ്മതിക്കില്ല. റാണി ഹാർമാച്ചസിന്റെ സമീപത്തെത്തി. ഹാർമാച്ചസിന്റെ കണ്ണുകളിൽ മഹാറാണിയുടെ മോഹനേത്രങ്ങൾ കാമനൃത്തമാടുന്നു. മോഹജാലകം തുറന്നു തന്റെ നേർക്കിത രണ്ടു ശ്യാമനേത്ര ശലഭങ്ങൾ പറന്നു വന്നു. കാത്തലഞ്ഞ പൂവിനെ കണ്ട തുമ്പി പോൽ ആർത്തിയോടടുത്തുതെന്നുകർന്നിടുന്നിത. മോഹജാലകം തുറന്നു തന്റെ നേർക്കിത രണ്ടു ശ്യാമനേത്ര ശലഭങ്ങൾ പറന്നു വന്നു. ഹാർമാച്ചസ്, എൻ്റെ ഈ സൗന്ദര്യം അങ്ങേ തെല്ലും ആകർഷിക്കുന്നില്ലേ? കാർമ്മിയൻ, ഇവിടെ വരൂ. എൻ്റെ തലയിലിരിക്കുന്ന ഈ പുഷ്പകിരീടം ഇദ്ദേഹത്തിൻ്റെ ശിരസിൽ അണിയിക്കൂ. ഇദ്ദേഹത്തിന് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും നാം ഇതാ ഇദ്ദേഹത്തെ പ്രേമചക്രവർത്തിയായി അഭിഷേകം ചെയ്യുന്നു. വിരുന്നുകാരൊക്കെ പൊട്ടിച്ചിരിക്കുന്നു, കൈയടിക്കുന്നു. ഹാർമാച്ചസിൻ്റെ മനസ്സിൽ അപമാനത്തിൻ്റെ നെരിപ്പോടിരിക്കുന്നു. ഈജിപ്തിലെ പരമ്പരാഗത രാജവംശത്തിൻ്റെ അവകാശിയായ തൻ്റെ തലയിൽ ഈ മഹാറാണി അപമാനത്തിൻ്റെ കിരീടം ചാർത്തിയിരിക്കുന്നു. അതാ ക്ഷുഭിതനായി പാഞ്ഞു പോകുന്നു ഹാർമാച്ചസ്. സ്വന്തം മുറുകി ചെന്നു. ആ മഹാറാണിയുടെ പുഷ്പകിരീടം തറയിലേക്ക് വലിച്ചൊരേറും കൊടുത്തു. വാതിലടച്ചു. അസ്വസ്ഥനായി സ്വന്തം മുറിയിൽ ഉള്ളാത്തുന്നു. വാതിലാരോ മുട്ടുന്നു. ആരാണത്? ഞാനാണ് കാർമ്മിയൻ. എന്താ കാർമ്മിയൻ? ഒരു കാര്യം അങ്ങേ ഏൽപ്പിക്കാൻ ഞാൻ മറന്നു. ഇതാ മഹാറാണിയെ വധിക്കാനുള്ള കഠാര. നാളെ സന്ധ്യ കഴിയുമ്പോൾ നക്ഷത്രഫലവുമായി അങ്ങ് അന്തപുരത്തിലെത്തണം. റാണി നക്ഷത്രഫലം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ
പിന്നിൽ കൂടി കഠാര പ്രയോഗിക്കണം. രാജകുമാര, ആരോ വരുന്നുണ്ട്. കാർമികൻ ഓടിച്ചെന്ന് താക്കോൽ പടിഞ്ഞിലൂടെ നോക്കി. മഹാറാണി! രാജകുമാര, മഹാറാണിയാണ്. ഈ രാത്രിയിൽ ഇവിടെ വെച്ച് നമ്മളെ ഒന്നിച്ച് കണ്ടാൽ പല സംശയങ്ങളും ഉണ്ടാവും. ഞാൻ ആ യവനികയ്ക്ക് പിന്നിൽ മറഞ്ഞു നിൽക്കാം. വാതിലിൽ മുട്ടുന്നു. ആരായാലും കടന്നു വരൂ. അതാ റാണി കടന്നു വരുന്നു. ഹാർമാച്ചസ്, നിങ്ങൾ പോന്നത് കൊണ്ട് ഞാൻ ആ വിരുന്നുമേള പിരിച്ചുവിട്ടു. നിങ്ങളില്ലാത്ത ആ വിരുന്നുമേള എനിക്ക് ആവശ്യമില്ല. അല്ല ഹാർമാച്ചുസ്, ഈ പുഷ്പകിരീടം നിങ്ങൾ വലിച്ചെറിഞ്ഞു അല്ലേ? ഈജിപ്തിലെ മഹാറാണി സമ്മാനിച്ച പുഷ്പകിരീടം നിങ്ങൾ വലിച്ചെറിഞ്ഞു അല്ലേ? റാണി ചെന്ന് ആ പുഷ്പകിരീടം കയ്യിലെടുത്തു. ദാ തറയിലൊരു കൈലേസ് കിടക്കുന്നു. കാർമിയന്റെ കൈലേസ്. റാണി അത് ശ്രദ്ധിച്ചു. ഹാർമാച്ചുസ്, ഇതാ മനോഹരമായ ഒരു കൈലേസ്. ഇത് ഞാൻ എടുത്തോട്ടെ നിങ്ങളുടെ പ്രേമ സമ്മാനമായി? അല്ല, ഈ കൈലേസ് കണ്ടിട്ട് ഇതൊരു സുന്ദരിയുടെ കൈലേസാണെന്ന് തോന്നുന്നല്ലോ. ഹാർമാച്ചുസ്, നിങ്ങളെ തൊണ്ടി സഹിതം പിടികൂടിയിരിക്കുന്നു. സത്യം പറയൂ, കാമുകിമാരാരെങ്കിലും നിങ്ങൾക്ക് സമ്മാനിച്ചതാണോ? എങ്കിൽ എനിക്ക് വേണ്ട. ഇതാ നിങ്ങൾ തന്നെ മാറിൽ വെച്ച് ഓമനിച്ചോളൂ. ഹാർമാച്ചുസ് ആ കൈലേസ് വാങ്ങി ദൂരേക്കെറിഞ്ഞു. അല്ല, അതും നിങ്ങൾ വലിച്ചെറിഞ്ഞോ? എന്റെ പുഷ്പകിരീടം പോലെ ആ കൈലേസും നിങ്ങൾ വലിച്ചെറിഞ്ഞു. ഹാർമാച്ചുസ്, നിങ്ങളുടെ ഈ ധിക്കാരം എനിക്കിഷ്ടമായി. നോക്കൂ ഹാർമാച്ചുസ്, എൻ്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരി ഈ മുറിക്ക് പുറത്ത് നമ്മളെ കാത്തിരിക്കുന്നു. രജനി, എൻ്റെ ആത്മസഖി രജനി, വരൂ ഹാർമാച്ചുസ്. ആ പൂന്തോട്ടത്തിലെ വെണ്ണക്കൽ തൽപ്പത്തിൽ അല്പസമയം നമുക്കൊന്നിച്ചിരിക്കാം. തമ്പുരാട്ടി, അവിടുന്ന് മഹാറാണിയാണ്. ഞാൻ ഈ കൊട്ടാരത്തിലെ ജോത്സ്യനാണ്. ഹാർമാച്ചുസ്, ഞാനിപ്പം മഹാറാണിയല്ല, നിങ്ങൾ എൻ്റെ പ്രജയുമല്ല. ഈജിപ്തിലെ ഏറ്റവും സുന്ദരനായ ചെറുപ്പക്കാരനാണ് നിങ്ങൾ. ഞാൻ നിങ്ങളുടെ ആരാധികയും. മഹാറാണി, അവിടുന്ന് എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഹാർമാച്ചുസ്, ഈ കൊട്ടാരത്തിൽ ഞാൻ ഏകാകിനിയാണ്. എനിക്ക് ചുറ്റും ഭടന്മാരും ഭൃത്യന്മാരും ധാരാളമുണ്ട്, പക്ഷേ ഞാൻ ഏകാകിനിയാണ്. മനസ്സിലുള്ളതൊക്കെ തുറന്നു പറയാൻ എനിക്കാരുമില്ല. ഈ ഏകാന്തത എനിക്ക് ദുസ്സഹമാണ്. ഹാർമാച്ചുസ്, ഹാർമാച്ചുസ്, എന്നെ സ്നേഹിക്കാൻ നിങ്ങൾക്കാവില്ലേ? റാണിയുടെ സ്വപ്ന നേത്രങ്ങൾ ഹാർമാച്ചുസിന്റെ നേർക്ക് തിരിഞ്ഞു. ആ കണ്ണുകളിൽ നിന്നും വികാരത്തിന്റെ ശലഭങ്ങൾ ചിറകടിച്ചു പറന്നു വരുന്നു. സുഗന്ധ സുരഭിലമായ ആ പനിനീർ പൂമേനിയാകെ വികാര തലളിതമാകുന്നു. നോക്കൂ ഹാർമാച്ചുസ്, ഈ നല്ല യാമിനി നമ്മൾക്കു വേണ്ടുന്നതെല്ലാം ഒരുക്കി ഒരുക്കി. ഈ നല്ല യാമിനി നമ്മൾക്കു വേണ്ടുന്ന എല്ലാം ഒരുക്കി ഒരുക്കി. താരണി ചില്ലയിൽ പിന്നെയും പിന്നെയും രാഗുയിൽ പാടാനുണർന്നു. താരണി ചില്ലയിൽ പിന്നെയും പിന്നെയും രാഗുയിൽ പാടാനുണർന്നു. രാഗുയിൽ പാടാനുണർന്നു. ഹാർമാച്ചുസിന്റെ പ്രതിജ്ഞയുടെയും സത്യത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും അടിക്കല്ലുകൾ ഇളകുന്നു. മനസ്സിന്റെ രാജവീതിയിൽ പ്രണയാശങ്ങൾ കടിഞ്ഞാൻ പൊട്ടിക്കുന്നു. തന്റെ പൂങ്കരവല്ലികൾ ഹാർമാച്ചുസിന്റെ നേർക്ക് നീട്ടിക്കൊണ്ട് റാണി ചോദിക്കുന്നു. പറയൂ ഹാർമാച്ചുസ്, അങ്ങ് എന്നും എന്നോടൊപ്പം ഉണ്ടാവില്ലേ? ഒരു സ്വപ്നാടകരെ പോലെ ഹാർമാച്ചുസ് ആ കരം ഗ്രഹിച്ചു. ആ പൂങ്കരവല്ലിയിൽ ഹാർമാച്ചുസ് ചുംബിക്കുന്നു. ഹാർമാച്ചുസ്, എനിക്ക് സന്തോഷമായി. നോക്കൂ ഹാർമാച്ചുസ്, അനുരാഗത്തിന്റെ ദേവതയായ വീനസ് നക്ഷത്രം നമ്മളെ നോക്കി പുഞ്ചിരിക്കുന്നു. എനിക്ക് അങ്ങയോട് ഒത്തിരി സംസാരിക്കാനുണ്ട്. ഇന്ന് രാത്രി അങ്ങന്റെ അന്തപുരത്തിലേക്ക് വരില്ലേ? ആനന്ദമല തല്ലു മേകാന്തരാവിലൻ അന്തപുരത്തിലണയുമോ. ആനന്ദമല തല്ലു മേകാന്തരാവിലൻ അന്തപുരത്തിലണയുമോ. താരങ്ങൾ മയങ്ങും മൊഴി നല്ല രാവിൽ താരുളി മെത്തയിൽ ഞാൻ കാത്തിരിക്കും. താരങ്ങൾ മയങ്ങും മൊഴി നല്ല രാവിൽ താരുളി മെത്തയിൽ ഞാൻ കാത്തിരിക്കും. ആനന്ദമല തല്ലു മേകാന്തരാവിലൻ അന്തപുരത്തിലണയുമോ. മഹാറാണി പോയി. ഹാർമാച്ചുസ് സ്വന്തം മുറിയിലെത്തി. അയാൾ പുഷ്പകിരീടമെടുത്തു. മടിയിൽ വെച്ച് ഓമനിക്കുന്നു. അതിൽ ചുംബിക്കുന്നു.
രാജകുമാര, പത്തിവിടർത്തിയ പാമ്പിനെ പോലെ ക്രുദ്ധയായി നിൽക്കുന്നു കാർമിയൻ. രാജകുമാര, അങ്ങ് എന്താണ് ഈ കാണിക്കുന്നത്? സീസറുടെ വെപ്പാട്ടിയുമായി കൊഞ്ചി കുഴയുക, അവരുടെ പുഷ്പകിരീടം മടിയിൽ വെച്ച് ഓമനിക്കുക, ലജ്ജയില്ലേ അങ്ങേക്ക്? അവരുടെ കാമവലയിൽ അങ്ങും കുരുങ്ങിയോ? ചേർന്നിരുന്നുള്ള ആ സംഭാഷണവും ചുംബനവും കാമുകീ കാമുകന്മാർക്ക് പറ്റിയ സ്ഥലവും സമയവും. കാർമികൻ, നീ അതിര് കടക്കുന്നു. അതിര് കടന്നത് ഞാനല്ല, അങ്ങാണ്. മഹത്തായ ഒരു ലക്ഷ്യത്തിന് വേണ്ടി അങ്ങ് പ്രതിജ്ഞ എടുത്തവനാണ്. ആ റാണിയുടെ സൗന്ദര്യം കണ്ടപ്പോ അങ്ങ് എല്ലാം മറന്നു. കാർമികൻ നിർത്തു, ഇതൊക്കെ പറയാൻ നിനക്കെന്ത് അവകാശം? അങ്ങെന്താ ചോദിച്ചത്? എനിക്കെന്താ അവകാശമെന്നോ? ശരിയാണ്, എനിക്കൊരവകാശവുമില്ല. എന്റെ സേവനത്തിന് ഒരു വിലയുമില്ല. എന്റെ കൈലേസ് പോലും ആ വേശിക്ക് വേണ്ടി അങ്ങ് വലിച്ചെറിഞ്ഞില്ലേ? ചെല്ലു, ചെന്നാ റാണി മൊത്തം ജീവിച്ചുകൊള്ളൂ. ഞാൻ പോയിക്കോളാം, ഞാൻ പോയിക്കോളാം. കാർമികൻ, കാർമികൻ, നിൽക്കൂ, നിൽക്കൂ. അവൾ നിന്നില്ല. ഒരു കൊടുങ്കാറ്റ് പോലെ അവളതാ പാഞ്ഞു പോകുന്നു. ഹാർമാച്ചുസ് ആലോചിച്ചു. കാർമികൻ പറഞ്ഞത് സത്യമല്ലേ? മഹത്തായ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രതിജ്ഞ ചെയ്തവനാണ് ഞാൻ. എന്റെ ദൗത്യത്തിന് വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ പുറത്തു കാത്തു നിൽക്കുന്നു. ആ മഹാറാണിയുടെ മാസ്മരിക സൗന്ദര്യത്തിൽ ലയിച്ചു പോയാൽ എല്ലാം തകരും. ഇല്ല, ലക്ഷ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. രാത്രിയായി. ഹാർമാച്ചുസ് തന്റെ സ്വർണ്ണപ്പടിയുള്ള കഠാര എടുത്തു, മേലങ്കിയിൽ ഒളിപ്പിച്ചു വെച്ചു. ഇന്നത്തെ രാത്രി ആ മഹാറാണിയുടെ അവസാനത്തെ രാത്രിയാണ്. പതുപോലെ നക്ഷത്ര ഫലവുമായി ഹാർമാച്ചുസ് അന്തപുരത്തിലെത്തി. സുഗന്ധം വീശുന്ന ഒരു മുറിയിൽ ഒരു സുന്ദര തൽപ്പത്തിൽ ശുഭ്രവസ്ത്രധാരിണിയായിരിക്കുന്നു ഒരു സൗന്ദര്യ ദേവത. ഹാർമാച്ചുസ് നല്ലയാളാ, ഇന്നലെ ഞാൻ കാത്തിരുന്നു. മഹാറാണി, ഇതാ നക്ഷത്ര ഫലം കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെ? റാണി അത് വാങ്ങി. ഹാർമാച്ചുസ് തന്റെ മേലങ്കിയിൽ ഒളിച്ചു വെച്ചിരുന്ന കഠാരപ്പിടിയിൽ കൈതൊട്ടു. ഹാർമാച്ചുസ്, ഈ നക്ഷത്രഫലം വായിക്കുന്നതിനേക്കാൾ നിങ്ങളുടെ സുന്ദരമായ ഈ മുഖം നോക്കിയിരിക്കാനാണ് എനിക്കേറെ ഇഷ്ടം. ഹാർമാച്ചുസ്, എന്താ മുഖം അല്ലാതിരിക്കുന്നത്? സുഖമില്ലേ? നിങ്ങളുടെ ഹൃദയം വേഗത്തിൽ മിടിക്കുന്നല്ലോ. എന്താണ്, എന്തിനാണ് എപ്പോഴും മേലങ്കിയിൽ കൈയിടുന്നത്? വരൂ ഹാർമാച്ചുസ്, നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി നമുക്കൊരു നൃത്തം ചെയ്യാം. അല്ലെങ്കിൽ വേണ്ട, ഞാൻ പാടാം. മഹാറാണി ചെന്ന് വീണയെടുത്ത് മടിയിൽ വെച്ചു. വീണക്കമ്പിയിൽ വിരൽ ഒടിച്ചുകൊണ്ട് റാണി പാടുന്നു. ഹൃദയ നായക, ഹൃദയ നായക, അങ്ങേക്കായി ഞാൻ സുമധുരഗാനം പാടാ. ഹൃദയവനിയിലെ സുമങ്ങൾ കോർത്തൊരു സുന്ദരഹാരം തീർക്കാം. ഹൃദയ നായക, അങ്ങേക്കായി ഞാൻ സുമധുരഗാനം പാടാം. ഹൃദയ നായക. പാട്ടു തീർന്നു. റാണി ഓടിച്ചെന്ന് ഹാർമാച്ചുസിനെ ആലിംഗനം ചെയ്തു. തന്റെ കരവല്ലികൾ കൊണ്ട് റാണി ഹാർമാച്ചുസിനെ വരിഞ്ഞു മുറുക്കുന്നു. ആ കണ്ണുകളിൽ കാമദാഹം, ചുണ്ടുകളിൽ ചുംബനദാഹം. രണ്ടുപേരും ആ തൽപ്പത്തിൽ വീണു കഴിഞ്ഞു. മഹാറാണിയുടെ സുഗന്ധപൂരിതമായ കബരീഭരം ഹാർമാച്ചുസിന്റെ വിരിമാറിൽ ചിതറിക്കിടക്കുന്നു. ചുംബനം, ചുടു ചുംബനം, മധുരം തിനിയും ചുംബനം, മദഭരിതം മധുചുംബനം, മധുരമദാലസ ചുംബനം, ചുംബനം, ചുടു ചുംബനം, സുഖതമേതോ നിർവൃതിയിൽ സ്വയമെല്ലാം മറന്ന ചുംബനം, തിരകളാകെ കോരിത്തരിച്ചു തരളിതമാകും ചുംബനം, ചുംബനം, ചുടു ചുംബനം, ചുംബനം, ചുടു ചുംബനം. ആ സൗന്ദര്യ സാമ്രാജ്യത്തിൽ ഹാർമാച്ചുസ് ലയിച്ചു ചേരുന്നു. നിർവൃതിയുടെ കയങ്ങളിൽ വഴുതി വീണ ഹാർമാച്ചുസിനെ മഹാറാണി വീഞ്ഞു കുടിപ്പിക്കുന്നു. ഹാർമാച്ചുസ്, ഇതാ ഈ വീഞ്ഞു നുകരൂ. നിമിഷങ്ങൾ കഴിഞ്ഞില്ല, ഹാർമാച്ചുസിന്റെ കഠാര മഹാറാണി കൈക്കലാക്കി. ആ കഠാരയുടെ കൂർത്ത മുന മഹാറാണി ഹാർമാച്ചുസിന്റെ നെഞ്ചിൽ ചേർത്ത് വെച്ചു. ഹാർമാച്ചുസ്, ഞാൻ ജയിച്ചിരിക്കുന്നു, ഞാൻ നിങ്ങളെ തോൽപ്പിച്ചിരിക്കുന്നു. ഹാർമാച്ചുസ് ചാടി എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ സാധിക്കുന്നില്ല. ഹാർമാച്ചുസ്, ഇല്ല, നിങ്ങൾ കെഴുന്നേൽക്കാൻ സാധ്യമല്ല.
കാരണം നിങ്ങളിപ്പോൾ കുടിച്ച വീഞ്ഞിൽ മയക്കുമരുന്നുണ്ട്. ഞാൻ നിങ്ങളെ കീഴടക്കിയിരിക്കുന്നു. എന്നെ വധിക്കാൻ വന്ന രാജകീയ ഘാതക, ഇപ്പോൾ നിങ്ങളുടെ ഈ കഠാര നിങ്ങളുടെ മാറിൽ കുത്തിയിറക്കാൻ എനിക്കെന്താ പ്രയാസം, പറയൂ. പക്ഷെ ഞാൻ നിങ്ങളെ കൊല്ലുന്നില്ല. ഇത്രയും സുന്ദരനായ ഒരു പുരുഷനെ കൊല്ലാൻ എനിക്കാവില്ല. ഞാൻ ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നു. ഹർമാച്ചസ്, നിങ്ങളെ എനിക്ക് വേണം. ഉറങ്ങിക്കോളൂ, പേടിക്കണ്ട, സമാധാനമായി ഉറങ്ങിക്കോളൂ. റാണി ആ കഠാര വലിച്ചെറിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ബോധം തെളിഞ്ഞപ്പോ സ്വന്തം മുറിയിൽ കിടക്കുന്നു ഹർമാച്ചസ്. ചാടി എഴുന്നേറ്റ് നോക്കിയപ്പോൾ മുറി പുറത്തു നിന്ന് പൂട്ടിയിരിക്കുന്നു. താക്കോൽ പഴുതിലൂടെ നോക്കിയപ്പോൾ മുറിക്ക് പുറത്ത് ആയുധധാരികളായ കാവൽക്കാർ. ദാ മുറിയുടെ മൂലയ്ക്കൊരു വലിയ പാണ്ടക്കെട്ട്. അഴിച്ചു നോക്കിയപ്പോ ചോര പുരണ്ട ഒരു മൃതശരീരം. തന്നെ സഹായിച്ച കോട്ടകാവൽക്കാരൻ പാലസിന്റെ മൃതശരീരം. തന്റെ കഠാര പാലസിന്റെ നെഞ്ചിൽ കുത്തിയിറക്കിയിരിക്കുന്നു. എല്ലാ രഹസ്യങ്ങളും റാണി അറിഞ്ഞിരിക്കുന്നു. പുറത്തു പാദപതന ശബ്ദം. ആരോ വാതിൽ തുറക്കുന്നു. അതാ നിൽക്കുന്നു മഹാറാണി. ഹർമാച്ചസ്, എന്താണിത്? ഓ വഞ്ചകനായ കാവൽക്കാരൻ പാലസ്, ആരവിടെ? ഈ ഭാണ്ഡം എടുത്തു കൊണ്ടുപോകും. റാണി ആ കഠാര വലിച്ചോരി. ഹർമാച്ചസ്, ഈ കഴിഞ്ഞ രാത്രി നിങ്ങളെന്നെ വധിക്കാൻ വരികയാണെന്ന് എനിക്കറിയാമായിരുന്നു. നിങ്ങളെ വേണമെങ്കിൽ എനിക്ക് മുൻകൂട്ടി ചങ്ങലയിൽ തളയ്ക്കാമായിരുന്നു. പക്ഷേ ഹർമാച്ചസ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചുപോയി. ഹർമാച്ചസ്, ഇതാ നിങ്ങളുടെ കഠാര, കൊന്നുകൊള്ളൂ. ഈ നിമിഷം നിങ്ങളെന്നെ കൊന്നുകൊള്ളൂ. നിങ്ങളുടെ കൈകൊണ്ട് സന്തോഷത്തോടെ ഞാൻ മരിച്ചു കൊള്ളാം. റാണി തന്റെ മേലങ്കി വലിച്ചു മാറ്റി മാറിടം തുറന്നു കാട്ടി. ഹർമാച്ചസ്, എന്താ മടിച്ചു നിൽക്കുന്നത്? കൊല്ലുന്നില്ലേ? എന്താ നിങ്ങൾക്ക് ധൈര്യമില്ലേ? ഈജിപ്തിന്റെ യഥാർത്ഥ കിരീടാവകാശിക്ക് ഒരു പെണ്ണിനെ കൊല്ലാൻ ധൈര്യമില്ലേ? ആ തൽപ്പത്തിൽ വീണ് തേങ്ങിക്കരയുന്നു ഹർമാച്ചസ്. അല്ല, നിങ്ങൾ കരയുന്നോ? നോക്കൂ ഹർമാച്ചസ്, നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് അങ്ങയോട് പ്രതികാരവുമില്ല. നമുക്ക് ഒരുമിച്ച് ഈ രാജ്യം ഭരിക്കാം. ഇല്ല മഹാറാണി, എന്നെ വിശ്വസിച്ചവരെയൊക്കെ വഞ്ചിച്ചിട്ട് ഈ സിംഹാസനം എനിക്ക് വേണ്ട. ഹർമാച്ചസ്, അവരെ ആരെയും ഞാൻ ശല്യം ചെയ്യില്ല. അങ്ങയുടെ അച്ഛനെയും അമ്മാവനെയും ആരെയും ഞാൻ ശിക്ഷിക്കില്ല. എന്റെ ദൗർബല്യം കൊണ്ടല്ല, അങ്ങയ്ക്ക് വേണ്ടി, അങ്ങയ്ക്ക് വേണ്ടി മാത്രം. പക്ഷേ അങ്ങ് എനിക്കൊരു സമ്മാനം തരണം, വളരെ വിലപ്പെട്ട ഒരു സമ്മാനം. എന്നെ പൂർണ്ണമായി വിശ്വസിച്ചു കൊണ്ടൊരു ചുംബനം. ഇല്ല, ഇല്ല, സാധ്യമല്ല. എന്ത്, അങ്ങക്ക് എന്നെ ഇനിയും വിശ്വാസമായില്ലേ? എങ്കിൽ വേണ്ട. അങ്ങയെ വിശ്വസിച്ച ആയിരക്കണക്കിന് ആളുകളുടെ ജീവനേക്കാൾ വലുതാണോ ഒരു ചുംബനം? ഹർമാച്ചസ് റാണിയെ ചുംബിക്കുന്നു. സന്തോഷവതിയായി വിജയഭാവത്തിൽ റാണി മടങ്ങിപ്പോയി. വീണ്ടും വാതിലടച്ചു. പട്ടാളക്കാർ കാവൽ നിൽക്കുന്നു. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. സ്വന്തം മുറിയിൽ ഇപ്പോഴും ബന്ധിതനാണ് ഹർമാച്ചസ്. ഇടയ്ക്കിടയ്ക്ക് മഹാറാണി വരും. ഒരു ദിവസം റാണി വന്നപ്പോൾ ഹർമാച്ചസ് ചോദിച്ചു, മഹാറാണി, എന്നെ എന്തിനിങ്ങനെ തടവിലിട്ടിരിക്കുന്നു? ഒന്നുകിൽ ആ കാവൽക്കാരൻ പാലസിനെ കൊന്ന പോലെ എന്നെയും കൊല്ലൂ, അല്ലെങ്കിൽ എന്നെ സ്വതന്ത്രനാക്കൂ. ഹർമാച്ചസ്, ഇപ്പോൾ നിങ്ങൾ പുറത്തു പോകുന്നത് അപകടമാണ്. നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് തൽക്കാലം ഞാൻ ഈ തടവിലിട്ടിരിക്കുന്നത്. നിങ്ങൾ സുരക്ഷിതനായി ജീവിച്ചിരിക്കേണ്ടത് എന്റെ ആവശ്യമാണ്. എന്തു ചെയ്യാം? സ്വർണക്കൂട്ടിൽ ബന്ധിതനായ ഒരു പഞ്ചവർണക്കിളിയുടെ അവസ്ഥയിലാണ് ഹർമാച്ചസ്. സ്വർണക്കൂട്ടിൽ ബന്ധിതനായൊരു വർണ്ണപക്ഷി ഹർമാച്ചസ്, പാലും പഴവും തേനുമതേഷ്ടം, പാരതന്ത്ര്യം ഭയാനകം. സ്വർണക്കൂട്ടിൽ ബന്ധിതനായൊരു വർണ്ണപക്ഷി ഹർമാച്ചസ്. ദിവസങ്ങൾ പലതു കഴിഞ്ഞു. ഒരു ദിവസം കാർമിയൻ വന്നു. രാജകുമാര, അങ്ങയെ മോചിപ്പിക്കാൻ മഹാറാണി ഉത്തരവായിരിക്കുന്നു. അന്തപുരത്തിലെ പട്ടുമെത്തയിൽ റാണി അങ്ങയെ കാത്തിരിക്കുന്നു. ഇനിയുള്ള കാലം മഹാറാണിയുടെ പാദം തലോടി അങ്ങക്ക് ഈ കൊട്ടാരത്തിൽ സുഖമായിട്ട് കഴിയാം. കാർമിയൻ, തീർന്നില്ല, ഒരു സന്തോഷവാർത്ത കൂടിയുണ്ട്. നമ്മുടെ വിമോചന പ്രസ്ഥാനത്തിന്റെ മുഴുവൻ നേതാക്കളെയും നാട് കടത്തിയിരിക്കുന്നു. ഈജിപ്തിന്റെ സിംഹാസനത്തിൽ അങ്ങിരിക്കുന്നത് കാണാൻ കൊതിച്ചു നടന്ന 10,000 ദേശസ്നേഹികളെ അടിച്ചമർത്തി ആ വിമോചന പ്രസ്ഥാനത്തെ മഹാറാണി തകർത്തിരിക്കുന്നു. കാർമിയൻ, ഇത് സത്യമാണോ? ഇത് സത്യമാണോ? ഒരു കൊടുങ്കാറ്റ് പോലെ ഹർമാച്ചസ് റാണിയുടെ മുമ്പിലെത്തി. മഹാറാണി, എന്റെ ആൾക്കാരെ ആരെയും ശല്യപ്പെടുത്തില്ലെന്ന് വാക്ക് പറഞ്ഞതല്ലേ? ഇല്ലേ, ഞാനിത് പൊറുക്കില്ല. ഹർമാച്ചസ്, പേടിക്കണ്ട, അങ്ങയുടെ അച്ഛനും അമ്മാവനും സുരക്ഷിതരാണ്. പിന്നെ ചില കലാപകാരികളെ പിടിച്ച് നാട് കടത്തി. സാരമില്ല, അവരെയൊക്കെ നമുക്ക് തിരിച്ചു വിളിക്കാം. ഹർമാച്ചസ്, നിങ്ങളുടെ ലക്ഷ്യമാണ് എന്റെയും ലക്ഷ്യം, ഈജിപ്തിന്റെ മോചനം. ഹർമാച്ചസ്, നിങ്ങൾ അറിഞ്ഞോ,
റോമൻ ത്രികൂട ഭരണസമിതിയിലെ മാർക്കാൻഡണി നമ്മളെ ആക്രമിക്കാൻ വരുന്നു പോലും. ഇല്ലെങ്കിൽ സമ്മാനങ്ങളുമായി ഞാൻ അയാളെ അങ്ങോട്ട് ചെന്ന് കാണണമത്രേ. മഹാറാണി എന്തു പറഞ്ഞു? ഇല്ല ഹാർമാച്ചുസ്, മാർക്കാൻഡണിക്ക് മുമ്പിൽ മുട്ടുമടക്കുന്ന പ്രശ്നമില്ല. ഹാർമാച്ചുസ്, നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം, നമ്മുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കണം. പക്ഷെ ചില്ലി കാശ് എൻ്റെ കയ്യിലില്ല, ഖജനാവ് കാലിയാണ്, കാൽ കാശിന് മാർഗം ഞാൻ കാണുന്നില്ല. ഹാർമാച്ചുസ്, അങ്ങക്ക് എന്നെ സഹായിക്കാൻ കഴിയും. ഞാൻ എങ്ങനെ സഹായിക്കും? അങ്ങ് ഈജിപ്തിന്റെ പരമ്പരാവകാശിയായ പുരോഹിതൻ കൂടിയല്ലേ. നമ്മുടെ പിരമിഡുകൾക്കുള്ളിൽ അളവറ്റ നിധിയുണ്ടല്ലോ, അവ കണ്ടുപിടിക്കാനുള്ള രഹസ്യം അങ്ങക്ക് മാത്രമേ അറിയൂ. അങ്ങ് വിചാരിച്ചാൽ ഈ ആപത്തിൽ നിന്നും എന്നെയും ഈ നാടിനെയും രക്ഷിക്കാം. മഹാറാണി ഈജിപ്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുമെങ്കിൽ ആ നിധി ഞാൻ കാട്ടിത്തരാം. ഹർമാച്ചസ്, ഈജിപ്തിലെ എല്ലാ ദേവതമാരെയും സാക്ഷി നിർത്തി ഞാനിതാ സത്യം ചെയ്യുന്നു, അങ്ങ് ആ നിധി കാട്ടിത്തരികയാണെങ്കിൽ മാർക്കാൻഡണിയെ ധിക്കരിച്ചിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ അങ്ങയെ ഭർത്താവായി സ്വീകരിക്കും. സത്യം, സത്യം. അലക്സാണ്ട്രിയയുടെ തീരത്ത് നിന്നും നൈൽ നദിയുടെ മാറിലൂടെ ഒരു കപ്പലതാ പോകുന്നു. 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ആ കൊച്ചു കപ്പൽ പിരമിഡുകളുടെ നാട്ടിലെത്തി. ദാ നിരനിരയായി പിരമിഡുകൾ ഉയർന്നു നിൽക്കുന്നു. പ്രതിഭൂമിയിൽ നിരനിരയായി സ്മൃതി മണ്ഡപങ്ങൾ കാണാം, കറുത്ത കല്ലിൽ പടുത്ത കൂറ്റൻ പിരമിഡുകളുടെ നിര കാണാം. പണ്ട് ഈജിപ്റ്റ് ഭരിച്ച ഫറോമൻ ഗൗറാദൻ പിരമിഡിൽ കല്ലറകളിൽ അവരെത്തി കവർന്നു അമൂല്യമാം നിധി പേടകം. പ്രതിഭൂമിയിൽ നിരനിരയായി സ്മൃതി മണ്ഡപങ്ങൾ കാണാം. ലോകത്തിൽ വെച്ച് ഏറ്റവും വില കൂടിയ മുത്തുകളും പവിഴങ്ങളും രത്നങ്ങളും സ്വർണനാണയങ്ങളും മരതകക്കല്ലുകളും എല്ലാം വാരിയെടുത്ത് രണ്ടുപേരും പിരമിഡിന് പുറത്തു കടന്നു. രണ്ടുപേരും കപ്പലിലെത്തി. നൈൽ നദിയുടെ മാറിലൂടെ ആ യാനപാത്രം അലക്സാണ്ട്രിയയിലേക്ക് തിരിച്ചു പോകുന്നു. കപ്പലിന്റെ മുഖത്തട്ടിൽ രണ്ടുപേർ മാത്രം, ക്ലിയോപാട്രയും ഹാർമാച്ചുസും. കാമകേളിയുടെ ആനന്ദ ദിനങ്ങൾ, പരസ്പര പ്രണയാശ്ലേഷത്തിൽ രണ്ടുപേരും പരിസരം പോലും മറന്നിരിക്കുന്നു. നൈൽ നദിയുടെ തീരങ്ങൾക്ക് അന്ന് തിരകളോട് വല്ലാത്ത സ്നേഹം. നഗ്നയം ഭൂമിതൻ മാറിലൂടപ്പോഴും സ്വച്ഛന്ദയായി നൈലൊഴുകി. നഗ്നയം ഭൂമിതൻ മാറിലൂടപ്പോഴും സ്വച്ഛന്ദയായി നൈലൊഴുകി. തുള്ളിക്കളിച്ചാർത്തടുക്കും തിരകളെ തീരങ്ങൾ വാരി വാരി പുണർന്നു. തീരങ്ങൾ വാരി വാരി പുണർന്നു. നഗ്നയം ഭൂമിതൻ മാറിലൂടപ്പോഴും സ്വച്ഛന്ദയായി നൈലൊഴു. ആ മധുവിധു യാത്ര കഴിഞ്ഞു. രണ്ടുപേരും അലക്സാണ്ട്രിയയിലെത്തി. ഹർമാച്ചുസ്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അങ്ങയുടെ കാമുകിയും അങ്ങൻ്റെ കാമുകനുമായിരുന്നു. ഇപ്പോഴിതാ നമ്മൾ അലക്സാണ്ട്രിയയിലെത്തി. ഇവിടെ ഞാൻ മഹാറാണിയാണ്, ഈജിപ്തിന്റെ മഹാറാണി. മഹാറാണി, നമ്മുടെ വിവാഹം? വിവാഹമോ ഹർമാച്ചുസ്, നമ്മളിപ്പോ ശരിക്കും വിവാഹിതരല്ലേ? അതെ, പക്ഷേ ജനങ്ങൾ അറിഞ്ഞിട്ടില്ല. ആ റോമാക്കാരൻ മാർക്കാൻഡണിയുടെ ഒരു സന്ദേശവാഹകൻ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. നാളെ രാജ്യസഭയിൽ വെച്ച് ഞാൻ അയാൾക്ക് ചുട്ട മറുപടി കൊടുത്ത് പറഞ്ഞയക്കും. അതിനുശേഷം നമ്മുടെ വിവാഹം. എന്താ തൃപ്തിയായില്ലേ? റാണി കൊട്ടാരത്തിലേക്ക് പോയി. പിറ്റേ ദിവസം രാജ്യസഭയിൽ എല്ലാവരും ഹാജരായി. റോമാ സാമ്രാജ്യത്തിന്റെ ദൂതൻ പരിവാരങ്ങളുമായി എത്തി. മഹാറാണി എഴുന്നേറ്റു. റോമൻ ഭരണാധിപനായ മാർക്കാൻഡണിയുടെ വെല്ലുവിളി ഈജിപ്തിലെ റാണി ഭയക്കുന്നില്ല. പക്ഷേ നാം യുദ്ധം ആഗ്രഹിക്കുന്നില്ല. രാജകീയ സൗഹൃദത്തിനായി റാണി ക്ലിയോപാട്ര മാർക്കാൻഡണിയെ അങ്ങോട്ട് വന്ന് കാണുന്നതാണ്. ഹാർമാച്ചുസ് ചാടി എഴുന്നേറ്റു. വഞ്ചന, കൊടിയ വഞ്ചന! മഹാറാണി, ഇത് വഞ്ചനയാണ്! തീപാറുന്ന കണ്ണുകളുമായി മഹാറാണി ഹാർമാച്ചുസിനെ ഒന്ന് നോക്കി. ആരാണ് നിങ്ങൾ? നിങ്ങൾക്ക് എന്താണ് ഇവിടെ കാര്യം? ലോകഭരണാധികാരികൾ സംസാരിക്കുന്ന ഈ രാജ്യസഭയിൽ കൊട്ടാരം ജോൽസിന് എന്ത് കാര്യം? മഹാറാണി, ഈജിപ്തിലെ ദേവതമാർ സാക്ഷി നിർത്തി നിങ്ങൾ സത്യം ചെയ്തില്ലേ? മാർക്കാൻഡണിയെ വെല്ലുവിളിച്ചിട്ട് എന്നെ ഭർത്താവായി സ്വീകരിക്കുമെന്ന് വാക്ക് പറഞ്ഞതല്ലേ? എവിടെയാ പ്രതിജ്ഞ? ഹേ പതിതനായ ഹാർമാച്ചുസ്, സ്വന്തം രാജ്യത്തോടും ജനങ്ങളോടും സ്വന്തം സുഹൃത്തുക്കളോടും ചെയ്ത പ്രതിജ്ഞ ഒരു പെണ്ണിന്റെ അസ്ഥിരമായ പ്രണയത്തിന് വേണ്ടി ത്യജിച്ച നിങ്ങളാണോ എന്റെ പ്രതിജ്ഞാലംഘനത്തെ കുറിച്ച് വിളിച്ചു കൂവുന്നത്? ഒരു പുരുഷന്റെയും അടിമയായിരിക്കാൻ എനിക്ക് സാധ്യമല്ല. ഞാൻ പ്രേമിക്കും, ഇനിയും പ്രേമിക്കും.
പക്ഷെ ഞാൻ വിവാഹം കഴിക്കില്ല. ഈജിപ്തിലെ എല്ലാ ദേവതമാരുടെയും ശാപം നിന്റെ മേൽ പതിക്കട്ടെ. ആരവിടെ ഈ രാജ്യദ്രോഹിയെ പിടിച്ചു കെട്ടു. ഉരിപ്പിടിച്ച വാളുമായി രാജകിങ്കരന്മാർ പാഞ്ഞു വരുന്നു. അതിലൊരു തന്നെ വാൾ ഹാർമാച്ചു തട്ടിയെടുത്തു, പക്ഷേ കാൽ തെറ്റി നിലത്ത് വീണു. ഒരു ഭടൻ ഓടി വന്നു, വീണ് കിടക്കുന്ന ഹാർമാച്ചുസിന്റെ തലയ്ക്ക് ആഞ്ഞു വെട്ടി. ഹാർമാച്ചുസ് തളർന്നുപോയി. ഊരിപ്പിടിച്ച വാളുമായി ചുറ്റും നിൽക്കുന്നു ഭടന്മാർ. അരുത്, അയാളെ കൊല്ലരുത്, കൊണ്ടുപോയി ചികിത്സിക്കാൻ ഏർപ്പാട് ചെയ്യൂ. കൊട്ടാരം വൈദ്യം വന്നു, ഹാർമാച്ചുസിനെ ചികിത്സിക്കുന്നു. പക്ഷേ തലയൊന്ന് അനക്കാൻ പോലും കഴിയുന്നില്ല. ദിവസങ്ങൾ പലത് കഴിഞ്ഞു. പൂന്തോട്ടത്തിന്റെ ചാരത്തുള്ള സ്വന്തം മുറിയിൽ ഹാർമാച്ചുസ് ഏകനാണ്. ആരും അയാളെ തിരിഞ്ഞു നോക്കുന്നില്ല. മധുര പ്രതീക്ഷകൾ നൽകിയ മഹാറാണി പോലും അയാളെ തിരിഞ്ഞു നോക്കുന്നില്ല. എത്ര നാൾ കഴിഞ്ഞു പോയി, എത്ര പൂ കൊഴിഞ്ഞു പോയി, എന്നെ ഹാ മറന്നുവോ, എന്നിൽ വീണലിഞ്ഞവൾ. പൂവ് കണ്ടാൽ ഓർമ്മകൾ, താരു കണ്ടാൽ ഓർമ്മകൾ, ആളും അഗ്നിജ്വാലകൾ, ആവസന്തരാവുകൾ, ആവസന്തരാവുകൾ, ആവസന്തരാവുകൾ. ദിവസങ്ങൾ വീണ്ടും പലത് കഴിഞ്ഞു. ഒരു ദിവസം രാത്രിയിൽ ഹാർമാച്ചുസ് തന്റെ കിടക്കയിൽ മയങ്ങിക്കിടക്കുന്നു. വാതിൽ തുറന്നാരോ കടന്നു വരുന്നു, മഹാറാണി. അവളൊരു രശ്മി പോൽ തടവറ ഇംഗലം നവിരള ശ്രീ പൊഴിച്ചെത്തി. ഇരുളിലടിഞ്ഞൊരൻ ചിന്തകളൊക്കെയും ഒരു നവകാന്തിയിൽ മുങ്ങി. റാണി ആ കിടക്കയുടെ ചാരത്തെത്തി. ഹാർമാച്ചുസിന്റെ മുഖത്തേക്ക് കുനിഞ്ഞു നോക്കുന്നു. ഇപ്പോൾ റാണിയുടെ ഹൃദയസ്പന്ദനം പോലും ഹാർമാച്ചുസിന് വ്യക്തമായി കേൾക്കാം. തരമായി കേൾക്കാൻ ഒരൊറ്റ നിമിഷമ തരിവള ചാർത്തിൻ കിലുക്കം നുകരുവാനാ നെടുവീർപ്പുകൾ വീശിയ മൃഗമത സൗരഫലേശം. മഹാറാണിയുടെ സുഗന്ധപൂരിതമായ വസ്ത്രാഞ്ജലം ഹാർമാച്ചുസിനെ തഴുകുന്നു. പ്രിയപ്പെട്ട ഹാർമാച്ചുസ്, അങ്ങെന്നെ പ്രേമിച്ചു, എന്നെ ആരാധിച്ചു, എന്നെ വിശ്വസിച്ചു, പക്ഷെ ഞാൻ അങ്ങയെ വിട്ടിയാക്കി. ഹാർമാച്ചുസ്, ഭൂമിയിൽ വെച്ച് ഇനി ഒരിക്കലും നിങ്ങളെ കണ്ടെന്ന് വരില്ല. ഇതാ നിങ്ങൾക്കുള്ള എൻ്റെ അവസാനത്തെ ചുംബനം. റാണി ഹാർമാച്ചുസിന്റെ നെറ്റിത്തടത്തിൽ ചുംബിക്കുന്നു. ഒരു രാഗ വൈദ്യുതി തൂകിയ മേനിയിൽ ഒരു ചുടു ചുംബനം രോമഹർഷം. മഹാറാണി പോയി. പിറ്റേ ദിവസം കാർമിയൻ മുറിയിൽ വന്നു. ഹാർമാച്ചുസ് രാജകുമാര, അറിഞ്ഞോ, റോമിലേക്കുള്ള കപ്പൽ തയ്യാറായിരിക്കുന്നു. മഹാറാണി മാർക്കാൻഡണിയെ കാണാൻ ടാർസസ് തീരത്തേക്ക് നാളെ പുറപ്പെടുന്നു. സ്വർണ്ണച്ചങ്ങലയിൽ ബന്ധിച്ച് അങ്ങയെ കൂടി കപ്പലിൽ കൊണ്ടുപോകുന്നുണ്ട്. പണ്ട് മഹാറാണി അങ്ങയോട് പറഞ്ഞ പ്രേമവചസ്സുകൾ ഇനി ആന്റണിയോട് പറയുന്നത് അങ്ങയ്ക്ക് കാതുകുളിർക്ക കേൾക്കാം. കാർമിയൻ, നിർത്തൂ, പോകൂ എന്റെ മുമ്പിൽ നിന്ന്. പിറ്റേ ദിവസം റോമിലേക്കുള്ള കപ്പൽ പുറപ്പെട്ടു. കപ്പലിന്റെ അമരം സ്വർണം പൊതിഞ്ഞിരിക്കുന്നു. പങ്കായങ്ങൾ വെള്ളികൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ട്രയറിലെ ഏറ്റവും വില കൂടിയ പട്ടുകൊണ്ടാണ് കപ്പൽ പായ കെട്ടിയിരിക്കുന്നത്. കപ്പലിന്റെ മുഖത്തട്ടിൽ മധ്യഭാഗത്ത് ഒരു സുന്ദര പര്യങ്കത്തിൽ വീനസ് ദേവതയെ പോലെ ശയിക്കുന്നു റാണി ക്ലിയോപാട്ര. ചുറ്റും വീണ വായിച്ചുകൊണ്ട് മഞ്ജുളാങ്കിമാർ. ഒരു ഭാഗത്ത് ഊരിപ്പിടിച്ച വാളുമായി അംഗരക്ഷകന്മാർ. അവർക്ക് പിന്നിൽ സ്വർണ്ണച്ചങ്ങലയിൽ ബന്ധിതനായ ഹാർമാച്ചുസ്. കപ്പൽ റോമിലെ മനോഹരമായ ടാർസസ് തീരത്തണഞ്ഞു. തരുനികരങ്ങൾ ചൂഴ്ന്ന ടാർസസ് തീരത്തണഞ്ഞു യാനം. കടലിൽ നിന്നൊരു ദേവി അണഞ്ഞു കാമരൂപിണി മനോഹരി. കാമദേവനമാർക്കാൻഡണിയെ കാണാനണയും രതിറാണി. സാഗരദേവത പോൽ റാണി സുരസുന്ദരിയാം റാണി. തരുനികരങ്ങൾ ചൂഴ്ന്ന ടാർസസ് തീരത്തണഞ്ഞു യാനം. റാണി ക്ലിയോപാട്രയെ സ്വീകരിക്കാൻ മാർക്കാൻഡണി കപ്പലിലെത്തിയിരിക്കുന്നു. ശ്രേഷ്ഠനായ ആന്റണി, അവിടുന്ന് എന്നെ വിളിച്ചു. ഞാനിതാ അങ്ങയെ കാണാൻ വന്നിരിക്കുന്നു. ഇന്നു മുതൽ ഞാൻ അവിടുത്തെ സാമന്ത രാജ്ഞി മാത്രം. ആന്റണി അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ്. താൻ പ്രതീക്ഷിച്ചതൊരു സ്ത്രീയാണ്.
പക്ഷെ ഇതാ സാഗരത്തിൽ നിന്നും ഒരു ദേവത പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു, ഒരു സൗന്ദര്യ ദേവത. എത്ര സുന്ദരം ഈ കോമളാധരം, എത്ര നീലിമ ഈ നയനസാഗരം, എത്ര കോമളം ഈ വദനമണ്ഡലം, എത്ര ശോണിമയാന്നൊരീ കവിൾത്തടം. വിശ്വമനോഹരിയായ റാണി, ഭവതിയോട് എനിക്ക് യാതൊരു പരിഭവങ്ങളുമില്ല. പ്രകൃതി ഒരിക്കലും ഇത്രയും സൗന്ദര്യം നൽകി മറ്റൊരു സ്ത്രീയെയും അനുഗ്രഹിച്ചിട്ടില്ല. ഞാൻ ഭവതിയെ പ്രേമിക്കുന്നു. എത്ര പരിമളം ഈ സ്വർണകുന്തളം, എത്ര മധുരമായി മുത്തുമൊഴികളിൽ, എത്ര വിസ്മയം ഈ അംഗസൗഷ്ടവം, എത്ര നിർവൃതി ഈ ദർശന സുഖം. പ്രിയപ്പെട്ട ആന്റണി, അങ്ങയുടെ പ്രേമം അനശ്വരമായിരിക്കട്ടെ. ഇനി എന്നും ഞാൻ അങ്ങയുടേത് മാത്രമായിരിക്കും. നമ്മുടെ ബന്ധം അക്ഷയമായിരിക്കട്ടെ. മാർക്കാന്റണി അപ്പോഴും സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. എത്ര ലാളിതം ഈ നിതംബചാരുത, എത്ര ശീതളം ഈ ഖനജഖനങ്ങൾ, എത്ര വൈദ്യുതി ഈ ചുംബനദ്യുതി, എത്ര ഹർഷിതം ഈ സ്പർശന സുഖം. തന്റെ പൂർവകാല പ്രണയകഥകളൊക്കെ മഹാറാണി മറന്നിരിക്കുന്നു. വീണ്ടും കാമോത്സവത്തിന്റെ രാവുകൾ. ഒരു ദിവസം അർദ്ധരാത്രിയിൽ കാർമിയൻ ഹാർമാച്ചുസിന്റെ മുറിയിൽ വന്നു. രാജകുമാര, ഇന്നത്തെ രാത്രി അങ്ങയുടെ അവസാനത്തെ രാത്രിയാണ്. അങ്ങയെ കൊല്ലാൻ മഹാറാണി രഹസ്യമായി ഏർപ്പാട് ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് അങ്ങ് എത്രയും വേഗം രക്ഷപ്പെടണം. റോമിലേക്ക് വന്ന ഒരു കപ്പൽ അത് രാവിലെ തിരിച്ചു പോകുന്നുണ്ട്. അതിൽ കയറി അങ്ങ് രക്ഷപ്പെടണം. അങ്ങക്ക് വേണ്ടി എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങ് രക്ഷപ്പെടൂ. പക്ഷേ പോകുന്നതിന് മുൻപ് അങ്ങ് എനിക്കൊരു സഹായം ചെയ്യണം. ദാ ഈ വാളുകൊണ്ട് അങ്ങ് എന്റെ കഴുത്ത് വെട്ടണം. കാർമിയൻ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? രാജകുമാര, അങ്ങേ വഞ്ചിച്ചത് ഞാനാണ്. എല്ലാം റാണിയെ മുൻകൂട്ടി അറിയിച്ചത് ഞാനാണ്. കാർമിയൻ, നീ എന്തിനത് ചെയ്തു? എന്റെ ആശ, എന്റെ ദുരാശ, എന്റെ അസൂയ, എന്റെ പ്രതികാരം. എന്റെ മുറപ്പുരുഷനായ അങ്ങയെ ഞാൻ എന്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു, ആരാധിച്ചു. എന്റെ ജീവിതം പോലും അങ്ങയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. പ്രതീക്ഷയോടെ ഞാൻ സ്വപ്നങ്ങൾ നെയ്തു. പക്ഷേ അങ്ങ് എല്ലാ പ്രതിജ്ഞയും മറന്ന് റാണി ക്ലിയോപാട്രയുമായി കൂടുതൽ അടുത്തു. നിങ്ങളുടെ അവിശുദ്ധമായ ആ ബന്ധം എനിക്ക് സഹിച്ചില്ല. നിങ്ങളെ തമ്മിൽ അകറ്റാൻ, ഹാർമാച്ചുസ്, അങ്ങയോട് പ്രതികാരം ചെയ്യാൻ ഞാൻ എല്ലാം റാണിയോട് തുറന്നു പറഞ്ഞു. സ്വതന്ത്ര ഈജിപ്റ്റ് എന്ന ആശയത്തെ പോലും ഞാൻ എന്നേക്കുമായി തകർത്തു കളഞ്ഞു. ഞാൻ മഞ്ചുകയാണ്, എന്നെ കൊന്നുകളയൂ, കൊന്നുകളയൂ. കാർമിയൻ, നിന്നെ കൊല്ലാൻ എനിക്ക് അവകാശമില്ല. ഞാനും തെറ്റ് ചെയ്തവനാണ്. വിശ്വസിച്ച പ്രസ്ഥാനത്തോടും പതിനായിരക്കണക്കിന് ദേശസ്നേഹികളോടും ഈജിപ്തിലെ സകല ദേവതമാരോടും തെറ്റ് ചെയ്തവനാണ് ഞാൻ. അതുകൊണ്ട് നിന്നെ കൊല്ലാനുള്ള അവകാശം എനിക്കില്ല. മാത്രമല്ല കാർമിയൻ, ഒരിക്കൽ കൂടി നിന്റെ സഹായം എനിക്ക് വേണം. എന്റെ പ്രതിജ്ഞ എനിക്ക് പാലിക്കണം. പറയൂ, നീ എന്നെ സഹായിക്കുമോ? പ്രിയപ്പെട്ട രാജകുമാര, ഇല്ല, ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ വഞ്ചിക്കില്ല. പൊയ്ക്കോളൂ, വേഗം പൊയ്ക്കോളൂ, പോയി രക്ഷപ്പെടൂ. ഹാർമാച്ചുസ് കാർമിയൻ പറഞ്ഞ കപ്പലിൽ കയറി രക്ഷപ്പെട്ടു. പക്ഷെ യാത്ര ആരംഭിച്ചു. രണ്ടാം ദിവസം കൊടുങ്കാറ്റിൽപ്പെട്ട് കപ്പൽ തകർന്നു. സാഗരത്തിലൊരു പൊങ്കുതടിയിൽ പിടിച്ചു കിടക്കുന്നു ഹാർമാച്ചുസ്. അയാളുടെ ബോധം മറയുന്നു. ഓർമ്മ വരുമ്പോൾ ഒരു മുക്കുവക്കുടലിൽ കിടക്കുന്നു ഹാർമാച്ചുസ്. ബോധം വീണപ്പോ മുക്കുവന്മാരൊക്കെ തുള്ളിച്ചാടുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ശരീരത്തിന്റെ ക്ഷീണമൊക്കെ മാറി. ഒരു ദിവസം അർദ്ധരാത്രിയിൽ കുറച്ച് സ്വർണ നാണയങ്ങൾ ആ കുടിലിൽ വെച്ചിട്ട് ഹാർമാച്ചുസ് ഇറങ്ങിപ്പോയി കളഞ്ഞു. വേഷം മാറി അലക്സാണ്ട്രിയയിലെത്തി. മഹാറാണി കൊട്ടാരത്തിലെത്തിയിരിക്കുന്നു. റാണിയുടെ സൗന്ദര്യത്തിൽ മയങ്ങി എല്ലാം വിട്ടറിഞ്ഞിട്ട് മാർക്കാന്റണിയും കൂടെ വന്നിരിക്കുന്നു. രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കുന്നു. തൽക്കാലം ഇവിടെ നിൽക്കുന്നത് ആപത്താണ്. അബുദ്ധസ് ഭക്ഷണത്തിലേക്ക് പോകുന്ന ഒരു വഞ്ചിയിൽ നടുപ്പടിയിലിരിക്കുന്നു ഹാർമാച്ചുസ്. ആരും അയാളെ തിരിച്ചറിഞ്ഞില്ല. വഞ്ചിക്കാർ പാട്ടുപാടിക്കൊണ്ട് തണ്ടു വലിക്കുന്നു. പക്ഷേ പാടുന്നതൊക്കെ മഹാറാണിയെക്കുറിച്ചുള്ള പാട്ടുകൾ. തോളമി തമ്പ്രാന വേളി കഴിച്ചേ
സീസറു തമ്പ്രാന്റെ കുട്ടിയെ പറ്റേ ജ്യോതിഷി തമ്പ്രാനു മോഹം കൊടുത്തേ അളവില്ല നിധിയെല്ലാം വരിയെടുത്തേ അത് കഴിഞ്ഞപ്പ പടിയും അടച്ചേ ആന്റണി തമ്പ്രാന്റെ കൂടെ വാഴുന്നേ അഴകൊത്ത തമ്പ്രാക്കന്മാരെ തമ്പ്രാട്ടിക്കന്നു ഉൾക്കുളിരാണേ തമ്പ്രാട്ടിക്കന്നു ഉൾക്കുളിരാണേ തമ്പ്രാട്ടിക്കന്നു ഉൾക്കുളിരാണേ വഞ്ചി അബുത്തസിലെത്തി ഹർമച്ചുസ് ക്ഷേത്രത്തിലെത്തി അവിടെ ഒറ്റയാളെയും കാണാനില്ല ക്ഷേത്രഭിത്തികളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് ചുറ്റും കാട് പിടിച്ചു കിടക്കുന്നു വിശുദ്ധ ദേവതമാരെ സാക്ഷി നിർത്തി ഈജിപ്തിന്റെ മോചനത്തിന് വേണ്ടി ഞാൻ പ്രതിജ്ഞയെടുത്തത് ഇവിടെ വെച്ചാണ് വിമോചന പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ എന്നെ രാജാവായി വാഴിച്ചത് ഇവിടെ വെച്ചാണ് ഞാൻ കാരണം പ്രസ്ഥാനം മാത്രമല്ല ക്ഷേത്രം പോലും തകർന്നിരിക്കുന്നു എല്ലാം തകർത്തിട്ട് വീണ്ടും താനിവിടെ തിരിച്ചെത്തിയിരിക്കുന്നു ഹർമച്ചുസ് മഹാപുരോഹിതന്റെ മുറിയുടെ വാതിലെത്തി അതായിരിക്കുന്നു അച്ഛൻ ചിത്രപ്പണികൾ ചെയ്ത കസേരയിൽ പുരോഹിത വസ്ത്രമണിഞ്ഞ് ശിലാതുല്യനായിരിക്കുന്നു അച്ഛൻ മുണ്ഡനം ചെയ്ത ശിരസും തെളിവാർന്ന മുഖപത്മവും മാറിൽ തൊട്ടോരു വെള്ളിത്താടിയും ചുളിവാർന്ന പരന്ന നെറ്റിയും ശുഭ്രമാം മേലങ്കിയും കയ്യിൽ അധികാരദണ്ഡുമായി അച്ഛൻ ഇരിക്കുന്നു ഒരു ശില പോലെ നിശ്ചേഷ്ടനായി പാദപതനം കേട്ട് അച്ഛൻ മുഖം തിരിച്ചു ഇല്ല തന്നെ മനസ്സിലായില്ല കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു അച്ഛ ഞാനാണ് ഹർമച്ചുസ് ശാപിക്കപ്പെട്ടവനെ നീ വന്നോ എല്ലാം നശിപ്പിച്ചിട്ട് നീ വന്നോ പിരമിഡുകൾ പോലും കൊള്ളയടിച്ചവനെ നീ എന്റെ മകനല്ല നീ വഞ്ചകനാണ് പാതാളകുരങ്ങൾ നിന്നെ വിഴുങ്ങും സകല ദേവതമാരുടെയും ശാപം നിന്റെ മേൽ പതിക്കും ഇതൊക്കെ കാണാൻ ഞാൻ മാത്രം ബാക്കി എടാ എടാ അടുത്തു അടാ കൊടും പാവി രാജ്യദ്രോഹി കയ്യിലിരുന്ന് വടികൊണ്ട് അച്ഛൻ ഹർമച്ചുസിനെ തല്ലുന്നു പക്ഷേ അച്ഛൻ നിലത്ത് വീണു ഇല്ല ആ ശോക പഞ്ചരം ജീവൻ വെടിഞ്ഞു പുത്രദുഃഖത്താൽ തപിച്ചുകൊണ്ടിരുന്ന ആ പിതൃഗാത്രം നിശ്ചലമായി പരിമള തൈലങ്ങൾ പൂശി അച്ഛന്റെ മൃതശരീരം സംസ്കരിച്ചിട്ട് അകലെ ഒളിമ്പസ് പർവ്വതത്തിലേക്ക് കയറിപ്പോകുന്നു ഹർമച്ചുസ് മറ്റാരും അറിയാതെ ഒളിമ്പസ് പർവ്വതത്തിൽ ഒരു ഗുഹയിൽ താമസിക്കുന്നു കൂട്ടിന് മറ്റാരുമില്ല താനും തന്റെ സ്വകാര്യ ദുഃഖങ്ങളും മാത്രം നിത്യദുഃഖമേ നീ മാത്രമോ മനെ സത്യസന്ധയാമ്മൽ പ്രാണനായിക നിദ്രയിൽ പോലും വേർപെടാതെ എത്രയും ഭദ്രമാണു നിൻ പ്രേമമെത്ര മോഹനം നിത്യദുഃഖമേ നീ മാത്രമോ മനെ സത്യസന്ധയാം മൽപ്രാണനായിക വർഷങ്ങൾ പലത് കഴിഞ്ഞു ഇതാ ഒളിമ്പസ് പർവ്വതത്തിൽ ധ്യാന നിമഗ്നനായിരിക്കുന്ന ഒരു സന്യാസി പക്ഷേ ആളുകൾ അദ്ദേഹത്തെ കണ്ടുപിടിച്ചു അവർ ചുറ്റും കൂടി അവരദ്ദേഹത്തിനൊരു പേരും കൊടുത്തു ഒളിമ്പസ് ദേവൻ രോഗശാന്തിക്ക് അദ്ദേഹം അവർക്ക് മരുന്ന് കൊടുത്തു നക്ഷത്രഫലം കുറിച്ചു കൊടുത്തു അതൊക്കെ സഫലമായപ്പോ ഒളിമ്പസ് ദേവന്റെ കീർത്തി നാടെങ്ങും പരന്നു ഒരു ദിവസം റാണി ക്ലിയോപാട്രയുടെ സന്ദേശവും കൊണ്ട് ഒരു ദൂതൻ ഒളിമ്പസ് ദേവനെ കാണാനെത്തി മാർക്കാന്റണിക്ക് സുഖമില്ല വിഷാദ രോഗം കാരണം ശത്രുക്കളുമായുള്ള യുദ്ധത്തിൽ ആന്റണി പരാജയപ്പെട്ടു റാണി ക്ലിയോപാട്രയുമായി കാമലീലകൾ ആടി നടന്ന് അവരുടെ പ്രേമത്തിന് വേണ്ടി ലോക സാമ്രാജ്യം നഷ്ടപ്പെടുത്തിയ മാർക്കാന്റണി ഇപ്പോൾ വിഷാദചിത്തനാണ് ഒന്നിലും ഉത്സാഹമില്ല മഹാറാണിയെപ്പോലും ശ്രദ്ധിക്കുന്നില്ല ആരെയും കാണാൻ ഇഷ്ടപ്പെടുന്നില്ല അകലെ ഒരു ദ്വീപിൽ ടിമോണിയം എന്നൊരു കുടിൽ കെട്ടി അവിടെ താമസിക്കുന്നു ആന്റണിയെ ചികിത്സിച്ച് വീണ്ടും ഉല്ലാസവാനാക്കാൻ മഹാറാണി ദൂതനെ പറഞ്ഞു വിട്ടിരിക്കുന്നു ഒളിമ്പസ് കൊട്ടാരത്തിലെത്തി അല്ലയോ ഒളിമ്പസ്
താങ്കൾ വളരെ പ്രഗത്ഭനായ ബിഷപ്പുരനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട ആന്റണിയുടെ അസുഖം ഭേദപ്പെടുത്തിയാൽ വളരെ വിലപ്പെട്ട സമ്മാനങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരും. മഹാറാണി വിഷമിക്കണ്ട, എന്നെ സഹായിക്കാൻ വിശ്വസ്തയായ ഒരു പരിചാരികയെ കൂടി അയച്ചാലും. കാർമിയൻ, ഒളിമ്പസിനോടൊപ്പം നീ തന്നെ പോകൂ. രണ്ടുപേരും ടിമോണിയത്തിലെത്തി. ഒരു തന്ത്രം പ്രയോഗിച്ചു. മഹാറാണി ആത്മഹത്യ ചെയ്തെന്ന് മാർക്കാന്റണിയോട് കള്ളം പറഞ്ഞു. ഇത് കേട്ട ആന്റണി ഒരു പരിചാരകന്റെ വാൾ വലിച്ചൂരി സ്വന്തം നെഞ്ചിൽ കുത്തിയിറക്കി. ആന്റണിയുടെ മരണം റാണി ക്ലിയോപാട്രയെ മാനസികമായി തകർത്തു. എവിടെയാ ഭിഷക്കുരൻ? വിളിക്കൂ അയാളെ, അയാളെ വിളിക്കൂ. ഹേ ഒളിമ്പസ്, എനിക്കൊരു മാത്രം വിഷം തയ്യാറാക്കി തരൂ. എന്റെ പ്രിയപ്പെട്ട ആന്റണിയുടെ സവിധത്തിലേക്ക് എനിക്കും പോകണം, വേഗമാകട്ടെ. ഒളിമ്പസ് വിഷം തയ്യാറാക്കി കൊടുത്തു. റാണി അത് വാങ്ങി കുടിച്ചു. മഹാറാണി മരിക്കും മുമ്പ് ഒരു കാര്യം കൂടി അവിടെ നിറഞ്ഞിരിക്കണം. ഞാൻ ഒളിമ്പസ് അല്ല. അവിടുന്ന് പരാജയപ്പെടുത്തിയ ഹാർമാച്ചുസ്. ഞാനിതാ മഹാറാണിയെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ ഈ നാട് സ്വതന്ത്രമാക്കിയിരിക്കുന്നു. റാണി അത്തൽപ്പത്തിലേക്ക് തളർന്നു വീണു. മരണത്തിന്റെ നിഷ്പന്താവസ്ഥയിലും സൗന്ദര്യത്തിന്റെ റാണിയായി കിടക്കുന്നു വിശ്വമോഹിനിയായ ക്ലിയോപാട്ര.